നമസ്കാരം. ഐ എസിന്റെ സിറിയയിലല്ല, ബോക്കോ ഹറാമിന്റെ നൈജീരിയയിലോ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലോ അല്ല, അൽക്വയ്ദയുടെ മിഡിൽ ഈസ്റ്റിലുമല്ല, ബ്രദർഹുഡിന്റെ ഈജിപ്തിലുമല്ല, താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലുമല്ല, ലഷ്കർ ഇ തോയ്ബയുടെ പാകിസ്ഥാനിലുമല്ല, മതേതരനായും സ്വാതന്ത്ര്യ സമര പോരാളിയായും സർവോപരി ഒരു സ്നേഹസ്വരൂപനായി വാഴ്ത്തപ്പെട്ട വാര്യം കുന്നതിൻ്റെ പിൻഗാമികളുടെ നാട്ടിൽ, അതായത് മലപ്പുറത്ത്, അവിനവ ദൈവം അന്നം തരുന്ന ക്യാപ്റ്റൻ തമ്പുരാൻ്റെ നാട്ടിൽ, ചത്താലും ചാണകത്തിൽ ചവിട്ടില്ല എന്ന് ആയിരം വട്ടം ആണയിട്ട് പറയുന്ന മതേതര സിംഹങ്ങളുടെ നാട്ടിൽ, ഈ സമ്പൂർണ്ണ സാക്ഷരത നമ്പർ വൺ കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരും പട്ടികജാതിക്കാരും പട്ടിണിക്കോലങ്ങളുമായ പാവം കുടുംബങ്ങൾക്ക് ഇവിടുത്തെ പ്രമുഖ മതേതര സമാധാന മതക്കാരിൽ നിന്നും ഫത്വ വന്നിരിക്കുന്നു. ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറാവുക. ഇന്നവർക്ക് മതതീവ്രവാദികളിൽ നിന്നാണ് ഭീഷണിയെങ്കിൽ, നാളെ അവരുടെ തന്നെ പാർട്ടിക്കാരിൽ നിന്ന് തന്നെയാകും ഭീഷണി. കാരണം സി പി എം എന്ന പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഹാദികളുടെ സമ്മർദ്ദത്താൽ പാർട്ടിയുടെ ലോക്കൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തി ഈ വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും തങ്ങളെക്കൊണ്ട് ചാനലുകാരോ സംഘപരിവാരുകാരോ അങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണെന്നും തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും മേൽപ്പറഞ്ഞ എസ് ഡി പി ഐക്കാർ നല്ല തങ്കപ്പെട്ട ആൾക്കാരാണെന്നുമൊക്കെയുള്ള അഭിമുഖങ്ങളും സാക്ഷ്യം പറച്ചിലുമൊക്കെയായി കൈരളിയും മറ്റ് ജിഹാദ് ചാനലുകളും ഇടതടവില്ലാതെ സംപ്രേഷണം തുടങ്ങും. എന്താണ് പറഞ്ഞു വരുന്നത് എന്നല്ലേ നിങ്ങളൊരുപക്ഷെ വാർത്തയിലൊക്കെ കണ്ടിരിക്കാം, കേട്ടിരിക്കാം. കഴിഞ്ഞ ഒരു ദിവസം മലപ്പുറത്തെ ഒരു പട്ടികജാതി കുടുംബത്തിനോട് നിർബന്ധപൂർവം തങ്ങളുടെ മതത്തിലേക്ക് മാറണമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്നും എസ് ടി പി എന്ന ആ സംഘടനയിൽ നിന്ന് ഭീഷണി വന്നിരിക്കുകയാണ്. ഇത് ഏത് നാടാണെന്ന് ഓർക്കണം, കേരളത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ കുറേ കൂടെ കഴിയുമ്പോൾ, ഇവർ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതവും ഏതവസ്ഥയിലെത്തുമെന്ന് ചിന്തിച്ചു തുടങ്ങണം. ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം മുൻ അനുഭവങ്ങളാണ്. എവിടെ സി പി എം പ്രതിരോധത്തിലാവുന്നോ അവിടെ ഒരു മറുസാക്ഷ്യം പറച്ചിലും റിപ്പോർട്ടിങ്ങും ഇപ്പോൾ പതിവല്ലേ? തീർച്ചയായിട്ടും അതെ, അത് കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലാതെ ജിഹാദി ഭീഷണിയിൽ ഭയന്ന് നിൽക്കുന്ന സ്വന്തം പാർട്ടിക്കാരുടെ രക്ഷയ്ക്ക് ജിഹാദികളോട് ഒന്ന് പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ചുണയും തണ്ടേടവുമുള്ള ഒരെണ്ണമെങ്കിലും ആ പാർട്ടിയിലുണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ച് കാണിക്കണം. നിങ്ങൾക്കതിനുള്ള ധൈര്യമില്ല. നിങ്ങൾ ഈ ഏതെങ്കിലും കണ്ട മതിലിലോ ചുവരിലോ ഒക്കെ വർഗീയത തുലയട്ടെ എന്ന് എഴുതാൻ മാത്രമേ നിങ്ങളെക്കൊണ്ട് പറ്റൂ. അതുതന്നെ അങ്ങേയറ്റം. അതിൻ്റെ അപ്പുറം ക്രിയാത്മകമായിട്ടുള്ള യാതൊരു നടപടിയും നിങ്ങളിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല. പാർട്ടിക്കാരൻ തന്നെയായിരുന്ന ഒരാൾ കുറച്ചു കാലത്ത് മുമ്പ് ഒരു പരാതി കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളെയും ബലമായിട്ട് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചുവെന്ന് അദ്ദേഹം പാർട്ടി ഘടകത്തിൽ തന്നെയാണ് കൊണ്ട് പരാതി കൊടുത്തത്. ആ പരാതിയും തുടർന്നുള്ള നടപടിയും എവിടം വരെ എത്തിയെന്ന് എല്ലാവരും കണ്ടതാണ്. അത് ഒരു ഹൈന്ദവ വിശ്വാസി പോലുമായിരുന്നില്ല, ഒരു ക്രിസ്ത്യൻ സഖാവാണ് ആ പരാതിയുമായിട്ട് നേതാക്കളുടെ അടുക്കൽ ചെന്നത്. ഒടുവിൽ സി പി എം എന്ന പാർട്ടിയും അവരുടെ നേതാക്കളും ഏത് പക്ഷത്ത് ചേർന്നു എന്ന് ആ സഖാവിന് വൈകിയ വേളയിലെങ്കിലും മനസ്സിലായല്ലോ. ഇതാ ഇത്തരം പല സംഭവങ്ങളും കേരളത്തിൻ്റെ അവിടെയും ഇവിടെയും ഒക്കെയായി നമ്മൾ ഇപ്പോൾ കാണുന്നു, കേൾക്കുന്നു. ഇനി ഇതൊക്കെ പതിവാവുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ ലഘൂകരിക്കും. പോകെ പോകെ ഇതൊക്കെ കേരളത്തിൽ എല്ലായിടത്തും സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില സംഭവങ്ങളാവും, സംഗതികളാവും. ഇപ്പോൾ ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ പോയ കാര്യമാണ് ഞാൻ ഇത്ര സമയം പറഞ്ഞത്. ഇനി ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.
you.